ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, കോവിഡ് എന്ന മഹാമാരിയാൽ ലോകം മുഴുവൻ ക്ലേശിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജാതി വർണ്ണ ഭേദമില്ലാതെ എല്ലാ മനുഷ്യരെയും ഈ മഹാമാരി പിടികൂടിയിരിക്കുന്നു. കേവലം ഒരു കുഞ്ഞു വൈറസിന്റെ മുമ്പിൽ മനുഷ്യൻ എത്രമാത്രം നിസാരനാണെന്ന് നമുക്കെല്ലാവർക്കും ഈ വൈറസ് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഈ വൈറസിനെ തുരത്തുന്നതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഏറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് ഓർക്കാം. അവരിന് വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെക്കുന്ന എല്ലാവരുടെയും മാതൃക നമുക്ക് അനുകരിക്കുകയും ചെയ്യാം. സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ വലിയ മാതൃക നമുക്ക് എന്നും പ്രചോദനമായി തീരട്ടെ. ജീവിതം വിജയിച്ചവർ, ജീവിതം ഇതിഹാസമാക്കിയവർ എല്ലാവരും തന്നെ സമൂഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചവരാണ്. നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതവും ഒരു ഇതിഹാസമായി തീരുന്നത്. സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൽക്കട്ടയിലെ തെരുവുകളിൽ പാവങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവനായിട്ട് മാറ്റിവെച്ച വിശുദ്ധ മദർ തെരേസായും, മൊളോക്കോയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി തന്റെ ജീവിതം പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത ഫാദർ ഡാമിയനും, അബറിന് വേണ്ടി തന്റെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച മാക്സിമിലിയൻ കോൾബെയും എല്ലാം ഇതിനെല്ലാം ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ലോകം മുഴുവനുമുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഇതേ പാതയിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട്, ഇവർ നൽകുന്ന നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ അനുകരിച്ചുകൊണ്ട് നല്ല നാളേക്കായി, നല്ല ഒരു പുത്തൻ പുലരിക്കായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.